ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ദ കാശ്മീരി ഫയൽസ് അല്ലെങ്കിൽ ദ കാശ്മീർ ഫയൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ റിലീസ് ചെയ്ത സമയത്ത് അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻസ് നേടിയ പടം. ഞാൻ തന്നെ വളരെ വലിയ രീതിയിൽ അതിശയപ്പെട്ടു. എന്താടാ പെട്ടെന്ന് ഇത്രമാത്രം ഭീകരമായിട്ടൊരു ഒരു ഔട്ട്ലൈൻസ് പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻസ് പറയുക, ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് വരിക, അതും ഒന്നും എന്താ പറയുക, നമുക്ക് പരിചിതമല്ലാത്ത പല കഥാപാത്രങ്ങളെയും പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയും. സോ അങ്ങനത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യുന്ന വ്യക്തികളൊന്നും എനിക്കറിയില്ല. അധികമായിട്ട് ഹിന്ദി പടങ്ങൾ കാണാത്തത് കൊണ്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ അധികമായിട്ട് എന്താ പറയുക, യെസ് ഈ ക്യാരക്ടേഴ്സില അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെ ക്യാരക്ടേഴ്സിലല്ല ഈ കഥാപാത്രം പെർഫോം ചെയ്യുന്ന ആ ഒരു കഥാപാത്ര ആക്ടേഴ്സിലെ അധികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാവാം. പക്ഷേ ഈ കാശ്മീരി ഫയൽസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണാനൊരു കാരണം എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് എന്താ പറയുക പോസ്റ്റും റെസ്പോൺസും കമൻസും റിവ്യൂസും ഇതൊക്കെ തന്നെയായിരുന്നു കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവിദേൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ എന്താണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാശ്മീരീസ് അവർക്ക് നടന്നിട്ടുള്ള ഒരു റിയൽ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ജനങ്ങളെ അവരുടെ ഒരു സർവൈവൽ അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയൊരു ദുരന്തം, വലിയൊരു ഇൻസിഡൻറ്റ് അതെന്താണ് എന്നുള്ളത് നമ്മൾ വാർത്തയിൽ കേട്ട സമയം ഉണ്ടായിരുന്നിരിക്കാം, മേ ബി അല്ലെങ്കിൽ ന്യൂസിൽ അല്ലെങ്കിൽ വലിയ എന്ത് ചെയ്യുന്ന ഹെഡ്ലൈൻസിലൊക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കും കുറച്ച് ചെയ്യുന്ന ആളുകൾക്ക് മുന്നേ. അപ്പോൾ ആ ഒരു സംഭവം ഒരു സിനിമയായിട്ട് വരുമ്പോൾ മറന്നുപോയിട്ടുണ്ടാകാം നമ്മൾ, പക്ഷേ ഇന്നും ആ ഒരു തേങ്ങലും ആ ഒരു നൊമ്പുരും ആ ഒരു വേദനയ്ക്ക് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് കാശ്മീരീസുകൾ നമുക്ക് തേടി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയും. സോ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യർ അവർ നേരിട്ട പ്രശ്നങ്ങൾ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ചിത്രത്തിനപ്പുറം റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിരുന്ന ഒന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയേണ്ട ഒരു കാര്യം സിനിമയാണെന്ന് നമുക്ക് പറയാം. ഒരു പടത്തിനും ഒരു പോസ്റ്റിനും ഒരു ഹെഡ്ലൈൻസിനും അപ്പുറം എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ സിനിമയ്ക്കായിരിക്കും. സോ അതന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചിരുന്നത്. എന്തായിരുന്നു യഥാർത്ഥ കാശ്മീരി ഫയൽസ്, കാശ്മീർ ഫയൽസ് എന്ന് തന്നെ പറയാം. അതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ പറയുന്നത്. സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ് നമ്പർ വൺ, ട്രൂത്തിനെ അധികമായിട്ട് എടുത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ. അത് അത് ഗംഭീരമായിട്ട് തന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസാണ് ഏറ്റവും വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ടുള്ള പെർഫോമൻസാണ് ഓരോരുത്തരും ഡോട്ട് നോച്ചായിട്ട് ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത്. മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ട ഘടകങ്ങളെല്ലാം 100% തന്മയത്വത്തോടുകൂടി റിയലിസ്റ്റിക്കായിട്ട് ഒരു എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി അവർ യൂസ് ചെയ്തിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നന്നായിരുന്നു, നല്ലൊരു ഒരു പടമാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിയുമ്പോഴും ചെറിയൊരു വിങ്ങലോടുകൂടി മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്താ എൻ്റെ ബാലനെ വിങ്ങലോടുകൂടി അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു പടം കണ്ടു കഴിയുമ്പോഴും അവരെ നമുക്കൊരു വിങ്ങലോടുകൂടി അല്ലാതെ ഓർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് 2-3 ദിവസം മേബിൽ ഉള്ളിൽ കാണാൻ ഒരു സാധ്യത ഉണ്ട്. സോ നല്ലൊരു പടമാണ്, കാണാതെ മിസ് ചെയ്യാതെ പോകേണ്ട ഒരു പടമാണ്, മിസ്സാക്കാൻ പാടില്ല എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അത്രയും ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യാം. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടേക്ക് കെയർ, ടാറ്റ.